മണ്ണും ചെളിയും നിറഞ്ഞു കിടന്ന സ്കൂൾ കിണർ വൃത്തിയാക്കാൻ കിണറ്റിൽ ഇറങ്ങി കയ്യടി നേടിയിരിക്കുകയാണ് ബാലുശ്ശേരി എരമംഗലം ജിഎൽപി സ്കൂളിലെ അധ്യാപികമാർ. അധ്യാപികമാരായ സിൽജയും ധന്യയുമാണ് കിണർ വൃത്തിയാക്കാൻ ആളെ കിട്ടാതെ വന്നതോടെ കിണറ്റിൽ നേരിട്ട് ഇറങ്ങിയത്. ഇരുവർക്കും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ അഭിനന്ദന പ്രവാഹമാണ്. പ്രവേശനോത്സവത്തിന്റെ തയ്യാറെടുപ്പുകൾ നടത്താൻ തലേദിവസം സ്കൂളിലെത്തിയപ്പോഴാണ് കിണറിൽ ചെളിയും മണ്ണും നിറഞ്ഞു കിടക്കുന്നത് കണ്ടത്. വൃത്തിയാക്കാൻ ആളെ അന്വേഷിച്ചെങ്കിലും ആരെയും കിട്ടിയില്ല. ഇതോടെ അധ്യാപികമാരായ ധന്യയും സിൽജയും കിണറ്റിലിറങ്ങുകയായിരുന്നു. പ്രവേശനോത്സവത്തിൻ്റെ തലേദിവസം ഞങ്ങൾ സ്കൂളിലെത്തിയപ്പോഴാണ് ഇവിടെ തലേദിവസം ടാങ്ക് ക്ലീൻ ചെയ്തിരുന്നു. അപ്പോൾ ക്ലീൻ ചെയ്തപ്പോഴാണ് വെള്ളം തീരെ കുറവ് കണ്ടത്. അപ്പോൾ കുറച്ച് ചെളി നിറഞ്ഞും കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തായാലും അത് ഒന്ന് വൃത്തിയാക്കണം തോന്നി. അപ്പോൾ അതിൽ ഇറങ്ങണം തോന്നി. അങ്ങനെ അതങ്ങ് ചെയ്തു. പിന്നെ എന്തായാലും പിറ്റേ ദിവസം സ്കൂൾ തുറക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പഞ്ചായത്തിലേക്ക് വെള്ളത്തിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെത്തിയാൽ ഞങ്ങൾക്ക് വെള്ളം ശേഖരിച്ച് വയ്ക്കാനുള്ള ടാങ്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കിണറിലേക്ക് അടിക്കാന്നുള്ള ഇതാണ് കണ്ടത്. അപ്പോൾ അത് പിന്നെ വൃത്തിയാക്കിയിട്ടത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് അങ്ങ് ഇറങ്ങി. ഇരുവർക്കും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ അഭിനന്ദന പ്രവാഹമാണ്. സ്കൂൾ പ്രവേശനോത്സവത്തിൽ ഏറ്റവും അധികം നന്ദി പറയുന്നത് ഈ അധ്യാപികമാരോടാണെന്നും ഇരുവരുടെയും ത്യാഗങ്ങൾക്ക് ബദലില്ലെന്നുമായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. കൈരളി ന്യൂസ്, കോഴിക്കോട്.